ഹലോ നമസ്കാരം. ഞാൻ ഇപ്പോൾ കോഴിക്കോടാണ്. ഒരു ഡയമണ്ട് മേടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ ആണുങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡയമണ്ട് മേടിക്കുന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ. എന്തായാലും അതെ, ജൂലൈയിൽ ഒരു പരിപാടി ഉണ്ടാവും. അതിന് മുമ്പ് ഒരു ഡയമണ്ട് മേടിക്കാൻ ഇറങ്ങിയാണ്. നേരെ മലബാർ ഗോൾഡിലേക്ക് തന്നെയാണ് വന്നത്. ഇത് ആമിഷ് ബ്ലോഗ്സ്. മുഖം കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാകാത്തായിരിക്കും. ഒന്ന് മാസ്ക് കഴിച്ചിട്ട് കാണിച്ചിരിക്കും. അപ്പം ഇവർ നമ്മളെ ബാംഗ്ലൂരിലെ ഒരു ബ്ലോഗറിലെ ഒരാളാണ്. ഇപ്പം ഇവർ കോഴിക്കോടുണ്ട്. അപ്പൊ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കേറി വന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ മലബാർ ഗോൾഡിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയേണ്ടത് എനിക്കറിയാം. കാരണം ഒരുപാട് കളക്ഷൻസും ഏറ്റവും കൂടുതൽ വെറൈറ്റീസും, പിന്നെ നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് ആ മലബാർ ഗോൾഡിന്റെ ബോക്സിൽ തന്നെ കൊടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു മെയിന്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കാം. പിന്നെ പെട്ടെന്ന് ഇവിടെ കയറി ഞാൻ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല. പക്ഷെ ആമിഷ് പറഞ്ഞു എന്തായാലും നിങ്ങളൊരു ഡയമണ്ട് എടുക്കാൻ വന്നല്ലേ, ഒരു വ്ളോഗ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കാം. ഇതിന്റെ പിന്നിലൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്. അപ്പൊ ആ സർപ്രൈസ് പൊട്ടിക്കുമ്പോൾ അതിന്റെ അകത്ത് ഞാനൊരു ഭാഗമായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ റീസൺ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എനിക്ക് എന്തായാലും ഈ സർപ്രൈസ് പൊട്ടിക്കണമെന്നൊരു ആഗ്രഹമില്ലേ. അപ്പൊ ഇന്നത്തെ ക്യാമറാമാൻ ഞാൻ തന്നെയാണ് നമ്മളെ കൂടെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? മഞ്ജിത് ആഷിം. ഒരു വെറൈറ്റി പേരാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ പുതിയ കുട്ടികൾക്ക് കിടാൻ പറ്റിയൊരു പേരാണ് തന്നു, മഞ്ജിത് ആഷിം. അപ്പൊ നമുക്ക് റിംഗ് ആണ് ഇപ്പൊ ആദ്യം തന്നെ നോക്കുന്നത്. ഇതെന്താണിത്? ജെൻസ്. ഓക്കെ, ജെൻസ്. ഞാന് ഓക്കെ, പ്ലാറ്റിനത്തിലുള്ളതാണ്. പ്ലാറ്റിനത്തിന്റെ ഒരു സ്പെഷ്യൽ എന്താ, നമ്മുടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അല്ലേ? മെൻ ഇൻ പ്ലാറ്റിനം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു 25-45 ഏജ്ഡ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ ഓക്കെ, 25-45 ഏജിലുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ടൈപ്പ്. ഓക്കെ, ഏതാണ് നമുക്ക് പറ്റിയതാ നോക്കാം. ഓക്കെ, ഈ സ്റ്റോണിനൊക്കെ എങ്ങനെയാ? അത് ഡയമണ്ട്. ഡയമണ്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡയമണ്ട് സ്റ്റോണ് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ഒക്കെ ഭംഗിയുണ്ടാവും. സെറ്റ് ചെയ്യാൻ എളുപ്പമുള്ള മെറ്റീരിയലാണ് പ്ലാറ്റിനം. ഓക്കെ ഓക്കെ. ഞാനൊക്കെ ശരിക്കും നമ്മളിപ്പോ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പ്ലാറ്റിനം നിന്നൊക്കെ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കല്ലോ, അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഡിഫറൻസ് ഇതങ്ങോട്ട് ഊരി വെക്കാൻ തോന്നുന്നു. എന്താ പറയുക, സിൽവർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വെയിറ്റ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവും. പ്ലാറ്റിനത്തിന് നല്ല ഒരു നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യും. മറ്റത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും. ഇല്ലില്ല, നമ്മളിപ്പോ ഡയമണ്ട് വാങ്ങുന്നതൊക്കെ ആ ഒരു ഇതിലാണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ അടുത്ത് ലേഡീസിനുള്ള കളക്ഷൻസും കുട്ടികൾക്കുള്ള ഇങ്ങനെ ബ്രേസ്ലെറ്റ് കാറ്റഗറി അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ. ഇതിപ്പോ പ്ലാറ്റിനത്തില് നമുക്കൊരു ഡിസൈൻ ഉണ്ട്, ആ ഡിസൈൻ നമ്മൾ ചെയ്യാം. അപ്പൊ അതില് പണിക്കൂലി കൂടും. ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എവിടുന്നാണ് തുടങ്ങുന്നത് പറഞ്ഞുതരാൻ പറ്റും? കാരണം നമ്മളെ ചിലപ്പോ ഇറങ്ങിയ സബ്സ്ക്രൈബേഴ്സിന് വൈഫിന് ഹസ്ബൻഡിന് കൊടുക്കാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. 15,000. അത് ലേഡീസിന്റെ ലേഡീസിന് പറ്റിയ അങ്ങനെ നല്ല രസമുള്ള ചില റിംഗ്സ് ഉണ്ട്. സിങ്ക് ജെന്റ്സ് കളക്ഷൻ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ 2-ടോൺ ആയിട്ട് റോസ് ഗോൾഡ് വിത്ത് പ്ലാറ്റിനം. റോസ് ഗോൾഡ് വിത്ത് പ്ലാറ്റിനം. ഈ റോസ് ഗോൾഡ് പറയുമ്പോൾ എന്താ അങ്ങനെ? റോസ് ഗോൾഡ് 18 ക്യാരറ്റ് ഗോൾഡ്. കളർ മാത്രം പ്യൂരിറ്റി ഒക്കെ 18 ക്യാരറ്റിന്റെ സെയിം ആണ്. കളർ മാത്രം. നമുക്ക് സൽമാൻ ഖാന്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ള ഈ പ്ലാറ്റിനത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്ത് ഓർഡർ നമ്മൾ പിടിക്കും. ഓക്കെ.
ഇത് ദീപാവലി കളക്ഷൻ ആണ്. ഇത് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പക്ഷേ അതിന് സ്റ്റോൺ വളരെ കൂടുതലാണ്. അത് ശരിയാണ്, ഒരു പേടിയാണ് സ്റ്റോൺ ഏതെങ്കിലും കല്ല് പോയി പോകുന്നു. ഇത് നമ്മളെ റാസി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിനെ, അതായത് എൻഗേജ്മെന്റ് എന്ന് പറയാം, എൻഗേജ്മെന്റ് പെണ്ണാണലൊക്കെ കഴിഞ്ഞു ഒരു എൻഗേജ്മെന്റ് ചടങ്ങിന് പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാലയാണ്. അപ്പൊ എന്തായാലും ഇതെല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ സീക്രട്ട് ആയിട്ട് ഒന്നും സീക്രട്ട് ആയിട്ട് ഒരു കാര്യം ഞാൻ ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്നു. നീ കല്യാണം ക്ഷണിച്ചല്ലേ, കല്യാണം എന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, കുറച്ചേ കഴിയും. എന്തായാലും എല്ലാരും വിളിക്കാൻ പറ്റുന്ന ലെവലില് നമ്മള് കല്യാണം കഴിക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ ഒരു മെയിൻ പാർട്ടാവാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഗോൾഡൻ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഡയമണ്ട്. അപ്പൊ അതിന്റെ പാർട്ടാവാൻ കഴിഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ആദ്യമായിട്ട് റിവീൽ ചെയ്യാൻ കഴിഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. ഈ ഫുള്ള് സന്തോഷമാണ്, എനിക്ക് അത്രയും പണിയാണല്ലോ ഈ തന്നത്, ഇനി എനിക്ക് സന്തോഷിക്കാലോ. ഇതായിരുന്നു കോഴിക്കോട് വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടി കഴിഞ്ഞു. ഇതാ ഇപ്പൊ ഇവള് ഞാൻ വളരെ സീക്രട്ട് ആയിട്ട് വന്നായിരുന്നു, പക്ഷെ എന്നാലും നിങ്ങളോടൊക്കെ പറയണം, ഞാനിപ്പോ എങ്ങനെ കല്യാണം കഴിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓള് പറഞ്ഞു, ഈ എന്ത് മനുഷ്യനാണോ, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് ഓരോട് പറയണ്ട ഈ കല്യാണം കഴിക്കണേ. അപ്പൊ എല്ലാരോടും നിശ്ചയം നാളാണ്, അതിനുള്ളൊരു ഡയമണ്ട് നെക്ലേസ് എടുക്കാൻ വേണ്ടി വളരെ സീക്രട്ട് ആയിട്ട് വന്നായിരുന്നു. പക്ഷെ എന്തായാലും മാമിഷ് എല്ലാരും വിളിച്ചു, പരിപാടി ഉഷാറായി. പിന്നെ മഞ്ജിത് ആശു, ഇദ്ദേഹം നമുക്ക് പ്ലാറ്റിനത്തിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. എന്തായാലും മലബാർ ഗോൾഡ് നമുക്കറിയാം, അത്രയും ബാങ്ക് നമ്മളിപ്പോ ഇന്ത്യയിൽ തന്നെ നമുക്ക് മലയാളികൾക്ക് മെയിനായിട്ടുള്ള ഒരു മെയിൻ സംഭവത്തിന് ഒന്ന് തന്നെയാണ് മലബാർ ഗോൾഡ്. അതിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല വെറൈറ്റി സ്റ്റോൺസ് ഉണ്ട്, വെറൈറ്റി പ്ലാറ്റിനത്തിൽ തന്നെ അത്രയും വെറൈറ്റീസ് നമുക്ക് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ പുതിയ പുതിയ കപ്പിൾസിനൊക്കെ മേടിക്കാൻ പറ്റുന്ന എൻഗേജ്മെന്റ് റിംഗ്സ് ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുമ്പോൾ സമയത്ത് സെയിം ആയിട്ടുള്ള റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും വിസിറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും കോൺടാക്ട് ഉള്ള നമ്പേഴ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അർഷിതേ ചോദിച്ചത് ആമിഷ് വ്ളോഗ്സ്, ആമിഷ് വ്ളോഗ്സ് പറഞ്ഞാൽ മതി, അർഷിത എന്നൊന്നും പറയാതെ ആമിഷ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്ത തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ കാലിക്കറ്റ് എല്ലാവർക്കും ഒരു വലിയൊരു ഷോറൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ അപ്പം പരിപാടി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കാണാം.